കസബയിലാണ് നമ്മുടെ മലയാളിയിലേക്കുള്ള മലയാള സിനിമയിലേക്കുള്ള എൻട്രി വന്നത്. കസബയിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നേരത്തെ ഒരു റീത്തിങ് ഉണ്ടായോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു ചെറിയ എന്ന് വെച്ചാൽ ഒരു മിക്കവാറും സ്റ്റാർസിന് മടിയുണ്ടാവും, ചിലപ്പോൾ ടൈപ്പ് കാസ്റ്റ് ആയി പോവോ, അല്ലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ഒരു റീത്തിങ് ഉണ്ടായോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? സി, എൻ്റെ കസബ ലൈക്ക് ഇത് ശരിക്കും ഇത് സൂസനിൻ്റെ ക്യാരക്ടർ ഭയങ്കര പോസിറ്റീവ് ക്യാരക്ടറാണ്. യാരത് പടം കണ്ടു അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഒരു ബാഡ് സീൻ ഒന്നും ഇല്ല. എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇത് പടം ഒരു വൺ സോങ് മാത്രമുണ്ട്, അതാണ് സൂസനിൻ്റെ ഇൻട്രൊഡക്ഷൻ സോങ്. അതിൽ ഓൾസോ ഇഫ് യു സീ ദ ഡ്രസ്, യു നോ ദ കോസ്റ്റ്യൂം ഇസ് വെരി വെരി എലിഗൻറ്റ് കോസ്റ്റ്യൂം. ഞാൻ ഇതൊക്കെ മുന്നേ ഞാൻ ഡിസ്കഷൻ ടൈമിൽ കസബ പടത്തിൻ്റെ ഡിസ്കഷൻ ടൈം നിതിൻ രഞ്ജി പനക്കർ കൂടെ ഞാൻ സംസാരിച്ചു. എനിക്ക് നിതിൻ ഇട്ടാ, പ്ലീസ്, ഐ കം ഫ്രം എ വെരി സിമ്പിൾ ഫാമിലി, ഐ നോ ദിസ് റോൾ, ദിസ് കൈൻഡ് ഓഫ് റോൾ ഐ ഹാവ് നോട്ട് ഡൺ ബിഫോർ, ബട്ട് ഐ റിയലി വോണ്ട് ടു ഡു ദിസ് മൂവി ബിക്കോസ് ഇറ്റ് ഈസ് വിത്ത് മമുക്ക ആൻഡ് ഇറ്റ്സ് ലൈക്ക് ആസ് എ പെയർ ഫോർ ഹിം, ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഒരു എക്സ്പീരിയൻസ്. ദെൻ ഹീ ടോൾഡ് മീ, നേഹ ഒന്നും ടെൻഷൻ വേണ്ട, ഇത് ഭയങ്കര പോസിറ്റീവ് റോളാണ്. സോ ദെൻ വി ഷോട്ട് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആൾക്കാർ എനിക്ക് പറഞ്ഞു, നേഹ ഇത് വേണ്ട, നീ ഭയങ്കര സ്റ്റീരിയോ ടൈപ്പ് കാസ്റ്റ് ആവുമ്പോൾ വേണ്ട വേണ്ട. അത് ഫസ്റ്റ് എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രി ആൻഡ് തമിഴ് ഇൻഡസ്ട്രി, ഇഫ് യു ഡു സച്ച് റോൾസ് ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് ഓൺലി ദാറ്റ് കൈൻഡ് ഓഫ് റോൾ.